സംസ്ഥാന വ്യാപകമായി നടന്ന സ്വകാര്യ ബസ് പിടിമുടക്ക് തെക്കൻ കേരളത്തിൽ ഭാഗികം. KSRTC സിറ്റി സർവീസുകൾ സജീവമായതിനാൽ തലസ്ഥാന നഗരിയെ പണിമുടക്ക് ബാധിച്ചില്ല. ശബരിമല സീസണിൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം വില പോകില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. ബസ് ഉടമകളുടെ സംയുക്ത സമിതിയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപക സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക, ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറയും സീറ്റ് ബെൽറ്റും നിർബന്ധമാക്കിയുള്ള ഉത്തരവ് പുനഃപരിശോധിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യം. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ നവംബർ 21 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. എറണാകുളത്തും ആലപ്പുഴയിലും കൊല്ലത്തുമടക്കം ബസ് പണിമുടക്ക് യാത്രക്കാരെ വലച്ചെങ്കിലും തലസ്ഥാന നഗരിയെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ലെന്ന് യാത്രക്കാർ പറയുന്നു. KSRTC ബസ്സുകൾ കൂടുതലായിട്ട് എല്ലാ ഏരിയയിലും ഇപ്പോൾ സ്വിഫ്റ്റ് ബസ്സാണെങ്കിലും എടർ റോഡ് വഴിയൊക്കെ ഇഷ്ടംപോലെ ബസ്സുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേനും അതൊരു പ്രശ്നമല്ല. അതേസമയം സംസ്ഥാനത്തെ ബസ് പണിമുടക്ക് ഭാഗികമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിൽ പങ്കെടുത്തിട്ടില്ല. ബസ് ഉടമകളുമായി ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. എന്നാൽ ശബരിമല തീർത്ഥാടനമടക്കം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്ന് ആന്റണി രാജു വ്യക്തമാക്കി. കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ യാത്രാ സൗകര്യം കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശബരിമല സീസണിൽ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമ്മർദ്ദതന്ത്രത്തിലൂടെ കാര്യങ്ങൾ നേടാമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ കരുതുന്നതെങ്കിൽ ആ ഒരു 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 നീക്കം ശരിയല്ല. സീറ്റ് ബെൽറ്റ് കേന്ദ്ര നിയമമാണ്, അത് സംസ്ഥാനത്തിന് നടപ്പാക്കാതിരിക്കാനാവില്ല. നവംബർ 1 മുതൽ ഫിറ്റ്നസിന് ഹാജരാക്കുന്ന വാഹനങ്ങൾക്ക് ക്യാമറയും സീറ്റ് ബെൽറ്റും നിർബന്ധമാണ്. അതേസമയം റോഡുകളിൽ പരിശോധന നടത്തി ഫൈൻ ഈടാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയാണ് സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക്. ബസ് ഉടമകളിൽ ഒരു വിഭാഗം തിരുവനന്തപുരത്ത് സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. KSRTCയുടെ സിറ്റി സർവീസ് അടക്കം സജീവമായതിനാൽ തലസ്ഥാന നഗരിയിലെ യാത്രക്കാരെ പണിമുടക്ക് ബാധിച്ചിട്ടുമില്ല. പോൾ ശ്രീകാര്യത്തിനും മിഥുൻ ചാത്തോത്തിനുമൊപ്പം കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്.